ഹായ് ഹലോ, നമസ്കാരം. സുനോജ് കുര്യനാണ് ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാംഗ്ലൂർ നഗരത്തിലെ രാത്രി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ബാംഗ്ലൂർ നഗരത്തിലെ രാത്രി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൾസൂർ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലൂടെയാണ് നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ട്രീറ്റാണ്. പക്ഷെ മുന്നോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്താണ് ഉള്ളതെന്നൊക്കെ നമുക്ക് കാണാം. വണ്ടികളെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ. എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നിടത്ത് BSNL ഓഫീസിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. ശ്രീ മുനീശ്വര സ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലമാണ് നമ്മൾ ഈ കാണുന്നത്. ഹസ്തരേഖാശാസ്ത്രമൊക്കെ ചെയ്യുന്ന ഒരു അമ്പലമാണത്. ഹൾസൂർ സ്ട്രീറ്റിൻ്റെ ആ ഒരു ടൗൺ ഏരിയയിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴത്തേനും നമുക്ക് ഈ സൈഡിൽ ഒരു അന്തോണിസ് കുഞ്ഞിയാണൻ്റെ പ്രതിമയൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കൊരു മാതാവിൻ്റെ ഒക്കെ ഒരു ഗ്രോട്ടോയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ മാതാവിൻ്റെ ഗ്രോട്ടോയും സൈഡിൽ അന്തോണിസ് കുഞ്ഞിയാണൻ്റെ പ്രതിമയൊക്കെ കാണാം. അവിടുന്ന് മുന്നോട്ട് നടന്നു വരുമ്പോഴത്തേനും ഇതൊരു ക്രിസ്ത്യൻ ചർച്ചാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്, വെൽസിലിയൻ സെൻറ്റിനറി കന്നഡ ദേവാലയ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ചർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കണ്ടിട്ട് വളരെയധികം പഴക്കമുള്ള ഒരു ചർച്ചാണെന്ന് തോന്നുന്നു. കരിങ്കല്ലൊക്കെ വെച്ച് നിർമ്മിച്ച ഒരു നല്ല പഴക്കമുള്ള ഒരു ചർച്ചാണിത്. നല്ല തിരക്കുള്ള ഒരു സ്ട്രീറ്റാണ്. അവിടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഇതുവരെ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ബൈക്ക് സ്കൂട്ടർ ഓട്ടോയിലും ഭയങ്കര ഫോണടിയാണ്. ഫോണടിച്ച് ആൾക്കാരെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്, നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറി കുത്തിത്തിരി കയറി പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടി കെട്ടിപ്പെട്ടു പോകും കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും ഒരു അമ്പലമാണ് നമ്മൾ കാണുന്നത്. ആഞ്ജനേയ സ്വാമിയുടെ അമ്പലമാണിത് കേട്ടോ. ഹൾസൂർ സ്ട്രീറ്റിലുള്ള ആഞ്ജനേയ സ്വാമിയുടെ അമ്പലമാണ് നമ്മൾ കാണുന്നത്. ചെരുപ്പ് കടകൾ, തുണിക്കടകൾ, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് കൊടുക്കാൻ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് വലിയ വിലയൊന്നുമുള്ള നമുക്ക് എന്താ പറയേണ്ടത്, കുറഞ്ഞ വിലയ്ക്കൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഷോപ്പുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റിലുള്ള കടകൾ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അത്രയും കുറഞ്ഞതായിരിക്കും. കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള കുറഞ്ഞ വിലയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഈ സ്ട്രീറ്റിലെ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. ഇത് ഈ കാണുന്ന ഒരു ബാറും റെസ്റ്റോറൻറ്റോടെ കൂടിയിട്ടാണ് കേട്ടോ. ചെറിയൊരു ബാറും റെസ്റ്റോറൻറ്റോടെ കുപ്പി മദ്യക്കുപ്പികളൊക്കെ അടുങ്ങി അടുങ്ങിയിരിക്കുന്നുണ്ടോ. വേണ്ട അടുത്ത ബാറ്, ഇഷ്ടംപോലെ ബാറുകൾ ഇവിടെ ഉണ്ട്. ബാറിനോട് തൊട്ട് ചേർന്ന് തന്നെ മെഡിക്കൽ സ്റ്റോറും ഉണ്ട്. ഹൾസൂർ സ്ട്രീറ്റിൽ നിന്നും നേരെ MG റോഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓട്ടോക്കാരൊക്കെ ഭയങ്കര ചാർജാണ് പറയുന്നത്. 2 കിലോമീറ്ററൊക്കെ പോകുന്നതിന് 200 രൂപയൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. പിന്നെ ബാർഗെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 150 രൂപയ്ക്കൊക്കെ ഇവർ ഓടും. അതുപോലെ ഈ ഓൺലൈൻ ടാക്സിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓൺലൈൻ ടാക്സിയുടെ ആപ്പ് ഉപയോഗിച്ച് ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചാർജിലൊക്കെ യാത്ര ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഓൺലൈൻ ടാക്സിയുടെ ആപ്പുകളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ പിന്നെ ആ വഴി നോക്കിയില്ല. നേരെ ഒരു ഓട്ടോ വിളിച്ച് നേരെ MG റോഡിലോട്ട് പോവുകയാണ്. റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഹോണടിയൊക്കെ ആയിട്ട് ആകെ മൊത്തം ബഹളമാണ്. ഭയങ്കര ശബ്ദമലിനീകരണമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പോയിട്ട് MG റോഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ഈ കാണുന്നതാണ് MG റോഡിലൂടെ പോകുന്ന മെട്രോ. ഈ മെട്രോയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് പലയിടത്തും ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കുകളും ഒക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ മുന്നിൽ നേരെ ഈ കാണുന്നതാണ് MG റോഡിലെ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ബ്രിഗേഡ് റോഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതേ നമ്മൾ ബ്രിഗേഡ് റോഡിലെത്തി. നല്ല ലൈറ്റുകളൊക്കെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് നിർത്തിയിരിക്കുകയാണ് ഈ ബ്രിഗേഡ് റോഡ്. MG റോഡിനെയും ഹൊസൂർ റോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റാണ് ഈ ബ്രിഗേഡ് റോഡ്.
ഈ ബ്രിഗേഡ് റോഡിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേനും ഈ ബ്രിഗേഡ് റോഡിൻ്റെ വശങ്ങളിൽ നമുക്ക് ധാരാളം പബ്ബ്, ഹോട്ടൽ, ബാറ്, ഷോപ്പിംഗ് മാളുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ബ്രിഗേഡ് റോഡ്. നമ്മൾ മുന്നേ കണ്ട അൾസൂർ സ്ട്രീറ്റിലെ കടകളിലൊക്കെ നമുക്ക് ഏറ്റവും ലോക്കലായിട്ടുള്ള വില കുറഞ്ഞ സാധനങ്ങളൊക്കെയാണ് വാങ്ങുവാൻ കിട്ടിയിരുന്നതെങ്കിൽ, ഇവിടെ ഈ ബ്രിഗേഡ് റോഡിൽ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും ഒക്കെ വാങ്ങുവാൻ സാധിക്കും. എല്ലാത്തിനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നല്ല വില കൊടുത്ത് ഇവിടെ നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നതാണ്. നമ്മളങ്ങനെ കയറി വരുമ്പോൾ തന്നെ ആദ്യം കണ്ടത് ഒരു ചേട്ടൻ ദേ പേരയ്ക്ക ഇങ്ങനെ മുറിച്ച് മസാലയൊക്കെ ചേർത്ത് വിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും പഴയ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ തികട്ടി വന്നു കേട്ടോ. പണ്ട് ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞങ്ങളുടെ ഹോസ്റ്റലിന് മുന്നിൽ സ്ഥിരം ഒരു അക്ക ഈ പേരയ്ക്കായിട്ട് വന്നിട്ട് പേരയ്ക്കായും അതുപോലെ മാങ്ങായും ഒക്കെ ആയിട്ട് വന്ന് അന്ന് 2 രൂപയും 5 രൂപയൊക്കെ ആയിരുന്നു ഈ പേരയ്ക്കയുടെ മാങ്ങയുടെ ഒക്കെ വില. ഇതുപോലെ മുറിച്ച് മസാലയൊക്കെ ചേർത്ത് നമ്മൾ കഴിച്ച ആ ഒരു നൊസ്റ്റാൾജിയ ഇത് കണ്ടപ്പോഴത്തേനും തികട്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെന്നാൽ ഒരു പേരയ്ക്ക മേടിച്ച് കഴിച്ചേക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ചേട്ടൻ്റെ ഇരിക്കുന്ന പേരയ്ക്കയ്ക്ക് 2 ടൈപ്പിലുള്ള പേരയ്ക്കയാണ്. ഒരു പേരയ്ക്കയ്ക്ക് 30 രൂപയുടെ ഉണ്ട്, 40 രൂപയുടെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു 30 രൂപയുടെ പേരയ്ക്ക മേടിച്ച് മുറിച്ച് മസാലയൊക്കെ ചേർത്ത് പതിയെ കഴിച്ചു നോക്കി, അങ്ങനെ പഴയ രുചിയൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പതിയെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ബ്രിഗേഡ് റോഡിൻ്റെ ഇങ്ങേ അറ്റത്ത് എത്താറായി. അപ്പം ഈ ഇങ്ങേ അറ്റത്തോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല തിരക്കായി കേട്ടോ. ഈ ബ്രിഗേഡ് റോഡിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് നമ്മുടെ എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ. അതുപോലെ ഈ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ കടകളൊക്കെ രാത്രി ഏകദേശം 9 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. 9 മണിക്ക് ശേഷം ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെ പതിയെ അടച്ചു തുടങ്ങും. അതുകൊണ്ട് ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ രാത്രി 9 മണിക്ക് മുന്നേ വന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് തീർക്കണം. ബാംഗ്ലൂരിലെ ന്യൂ ഇയർ ആഘോഷങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ബ്രിഗേഡ് റോഡ് ഏരിയ. എല്ലാ വർഷവും ഇവിടെ ഈ ഒരു ബ്രിഗേഡ് റോഡ് ഏരിയയിൽ വളരെ കാര്യമായിട്ട് തന്നെ ന്യൂ ഇയർ ഇവർ ആഘോഷിക്കാറുണ്ട്. ഇതാണ് എം ജി റോഡിലെ ഇത് പാർക്ക് ഹോട്ടൽ കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറേ തന്നെ നമ്മുടെ എം ജി റോഡിലെ താജ് ഹോട്ടലാണ് ഈ കാണുന്നത്, താജ് ഹോട്ടൽ. അങ്ങേ അറ്റത്ത് എം ജി റോഡിലെ മെട്രോ ആണ്. അപ്പോൾ ബാംഗ്ലൂർ നഗരത്തിലെ രാത്രി കാഴ്ചകളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.